കഞ്ഞിഷ്ട തന്നെയാണ് സംഭവം എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇത് കോഴിക്കഞ്ഞിയാണ്, ബർമയിലെ കോഴിക്കഞ്ഞി. കഴിഞ്ഞ 58 വർഷമായിട്ട് ഈ കോഴിക്കഞ്ഞി ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. കോഴിക്കോട് ഇലത്തൂരുള്ള ഒരു കുടുംബമാണ് ഈ കോഴിക്കഞ്ഞി പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് നാട്ടുകാർ കൊടുക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ വലിയൊരു കഥയുണ്ട്. ഒരു ഉപ്പാൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് മക്കളെല്ലാവരും കൂടി ചേർന്നിട്ട് ഈ കോഴിക്കഞ്ഞി കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരു മാസത്തെ ചിലവ് 400,000 രൂപയാണ് വരുന്നത്. ഒരു ദിവസം 1,000 പേർക്കാണ് കോഴിക്കഞ്ഞി ഉണ്ടാക്കി കൊടുക്കുന്നത്. എന്തായാലും അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഉപ്പാൻ്റെ ഇളയ മകനെൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ പേര് റൗഫ്. ബർമയിലെ കോഴിക്കഞ്ഞി എന്ന് കേട്ടാൽ വളരെ വ്യത്യസ്തമായ ഒരു സംഭവം തന്നെയാണ്. എന്നാൽ അതിനേക്കാൾ പ്രാധാന്യവും കൗതുകവും ഉള്ളത് ഇതിൻ്റെ പിന്നിലെ ചരിത്രമാണ്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ചരിത്രം, എൻ്റെ ഉപ്പ ബർമയിലേക്ക് പഴയ കാലത്ത് പോയതാണ്. പിന്നെ കുറേ കാലം ബർമയിൽ കച്ചവടമായിരുന്നു. അപ്പോൾ അവിടെ പള്ളികളിൽ കൊടുക്കുന്നൊരു വിഭവമാണിത്. അപ്പം കോഴിക്കഞ്ഞി അപ്പോൾ അവിടെ നിന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് അവിടെയുള്ള കാലത്ത് അവിടെ നിന്ന് കൊടുത്തിരുന്നു പള്ളിയിൽ. അപ്പോൾ പിന്നെ പാർട്ണറും കൂടെ കൂടിയിട്ട് അവിടെ കൊടുത്തിരുന്നു. പിന്നെ ഇവിടെ വന്ന് ഇവിടുത്തെ ആൾക്കാർ പാചകക്കാർ കൊണ്ട് ചെയ്യിച്ച് പഠിപ്പിച്ചിട്ട് ഇവിടെ വെക്കാൻ തുടങ്ങി. ഞാൻ ഓർമ്മ വെച്ച കാലം മുതലുണ്ട് ഇവിടെ 60 വർഷത്തോളം ഇതോടെ കൊടുക്കുന്നു. അപ്പോൾ ആദ്യം ഈ വലിയ ഒരു ചെമ്പിലിരുന്ന് ഫസ്റ്റിൽ ഉണ്ടാക്കില്ല. അന്ന് വണ്ടിയൊന്നുമില്ല, അന്ന് ഈ തോളി കയറ്റിയിട്ട് പള്ളിയിൽ കൊണ്ടുപോകാം. ആൾക്കാർ വന്നിട്ട് ഒരു പ്രത്യേക സാധനം ഉണ്ടാക്കിയിട്ടത് മുളേൻ്റെ മുകളിൽ തോളി കയറ്റിയിട്ട് പള്ളിയിൽ കൊണ്ടുപോകാം. പിന്നെ ആവശ്യക്കാർ കൂടിക്കൂടി വന്നപ്പോൾ 2 ചെമ്പാക്കി. ഇപ്പോൾ കഴിഞ്ഞ വർഷം വരെ 2 ചെമ്പായിരുന്നു. അപ്പോൾ ഈ ബ്ലോഗേഴ്സ് ചാനലുകാരൊക്കെ വന്നിട്ട് ഇങ്ങനെ പബ്ലിഷ് ആയതിനനുസരിച്ച് ആൾക്കാർ ആവശ്യക്കാർ കൂടി വന്നപ്പോൾ ഇപ്പോൾ ഈ പ്രാവശ്യം 3 ചെമ്പുണ്ട്. ഓക്കെ. അപ്പോൾ വരുന്നവർക്ക് എല്ലാവർക്കും കൊടുക്കാന്നുള്ള, പിന്നെ ഇതിൻ്റെ ഫണ്ട് മുഴുവൻ നമ്മൾ ഒരു വലിയ ശതമാനം നമ്മുടെ ഫാമിലിയിൽ നിന്നാണ്. ഇതാരെങ്കിലും സംഭാവന തരുമ്പോൾ വാങ്ങിക്കും. അവരോട് കളക്ഷൻ അങ്ങോട്ട് പോകാറില്ല, ഇങ്ങോട്ട് മനസ്സറിഞ്ഞ് തരുമ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ പുണ്യകാര്യത്തിന് തരുന്നവരോട് വാങ്ങിക്കും. ഇതിനു വേണ്ടിയിട്ടൊരു ഞങ്ങളൊരു ഷോപ്പറിൻ്റെ റൂം ഇതിന് വേണ്ടി മാത്രം വഖഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വാടക ഇതിന് ചിലവിലേക്ക് എടുക്കുള്ളൂ. ഓ, അങ്ങനെയാണല്ലേ. അങ്ങനെ അപ്പോഴുള്ള കാലത്ത് തന്നെ അങ്ങനെ ചെയ്തു വെച്ചാണ്. കാരണം മുടങ്ങരുത് എന്നുള്ള രീതിയിൽ ഒരു ഷോപ്പ് റൂമിൻ്റെ വാടക ഇതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അന്നേ ചെയ്ത് വെച്ചാൽ. അപ്പോൾ ഉദ്ദേശം എന്നാലിപ്പോൾ ഇത് മുഴുവൻ കൊടുത്തിട്ടും ആരും ഒരാളുടെ നോമ്പ് ശരിയായ മതി, നമ്മൾ ചെയ്ത പണി വിജയിച്ചു എന്നുള്ളത്. എൻ്റെ നീയത്ത് എങ്ങനെയാണ്? നിങ്ങൾക്ക് കുടുംബത്തിനും ഇതിൻ്റെ കൊടുക്കുന്ന ഈ പ്രതിഫലം കൊണ്ട് ആരോഗ്യവും ആഫിയത്തും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഈ ലൊക്കേഷൻ കൃത്യമായിട്ട് പറഞ്ഞു തന്ന ഒരു സുഹൃത്തിൻ്റെ കൂടെ ഉണ്ട്, നമുക്കൊന്ന് പരിചയപ്പെടാം. പേരെന്തുവാണ്? അസ്ലം. അപ്പോൾ ഈ ബർമ കഞ്ഞിയെക്കുറിച്ച് എന്താണ് അഭിപ്രായം? എന്താണ്? എന്നാണ് നമ്മൾ സ്ഥിരം ഡെയിലി കുടിച്ചുകൊണ്ടിരിക്കണം. നോമ്പ് 2 മുതൽ ഇപ്പോൾ എല്ലാ കൊല്ലവും ഇത് വരുമ്പോൾ പള്ളിയിൽ ഉണ്ടാവും. അവിടെ ഇത് വാങ്ങാനായിട്ട് പുറത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട്. വീട്ടിൽ കുടുംബക്കാർ ഇങ്ങനെ എല്ലാവരും വാങ്ങിക്കുന്നത് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. 2 മുതലേ എല്ലാവർക്കും ഒരു റാത്തായിട്ട് ഭയങ്കര ഒരു രസകരമായിട്ടുള്ളൊരു കഞ്ഞിയാണ്. കഴിഞ്ഞ 27 വർഷമായി കഞ്ഞി ഉണ്ടാക്കാൻ നേതൃത്വം കൊടുക്കുന്ന സലാം കാക്ക നമ്മളെ കൂടെയുണ്ട്. 53 വർഷമായി മൊത്തത്. ഞാൻ 27 വർഷമായി ഇപ്പോൾ ജോലിയിൽ. അപ്പം ഒരു ദിവസത്തെ ചിലവൊക്കെ എത്രയാണ്? അത് ദിവസത്തെ ചിലവ് ചില ഒരു മാസത്തേക്കുള്ളതാണ് കണക്ക്. അതെന്ന് വെച്ചാൽ 4 ലക്ഷമാണ് വരും. 4 ലക്ഷം അടുപ്പിച്ച് വരും. അടുപ്പിച്ച് വരും. ചേരുവെന്ന് പറഞ്ഞാൽ പച്ചേരി, പിന്നെ ഉള്ളി, ഉലുവ, കുരുമുളക്, കോഴി, വലിയ ജീരക, ചെറിയ ജീരക, വെളുത്തുള്ളി, ഇഞ്ചി, ഏലക്കായ്, കറാമ്പ്, പട്ട, തേങ്ങാപ്പാൽ, പരിപ്പ്, മഞ്ഞപ്പൊടി, കരിവേപ്പില, പിന്നെ ഉപ്പ്. 23 സാധനം ചേർത്തിട്ടുണ്ടാക്കുന്ന. വളരെ ചെറുതിലെ കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടി ഹാജിയോടൊപ്പം ഉണ്ടായിരുന്ന സാദിഖ് കാക്ക നമ്മളെ കൂടെ ഉണ്ട്. അതിൻ്റെ വിശേഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഞാനിപ്പോൾ ഒരു 33 വർഷത്തിന് ശേഷം 2ാമത് കൂടി വന്നതാണ്. എൻ്റെ ചെറുപ്പത്തിലുള്ള കാലത്ത് ഞാനിവിടെ വർക്ക് ചെയ്തായി കഞ്ഞിൻ്റെ. അപ്പോഴേ നമുക്ക് ഹാജി ഉണ്ടായിരുന്നോ? ഹാജിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആചാര്യാണ് അന്ന് വന്നിട്ട് പിന്നെ അത് പിന്നെ എല്ലാവർക്കും കൊടുക്കലും പ്രദേശത്തുള്ള വരുന്ന ആൾക്കാർക്കൊക്കെ കൊടുക്കലും ആചാര്യന്. ഇപ്പോൾ ആചാര്യ മരിച്ചതിന് ശേഷം ആചാര്യൻ്റെ മൂത്ത മോനാണ് ഇപ്പോൾ എല്ലാവരും കൊടുക്കുന്നത്. ആചാര്യ മരിച്ച നമുക്ക് എത്ര വർഷം ഏകദേശം? ഒരു 10-18 വർഷം പോലെ വേണ്ടും. ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കഞ്ഞി ഒരു ഔഷധ കഞ്ഞി എന്ന് തന്നെ പറയാം. കോഴിക്കഞ്ഞി എന്നാണ്. എല്ലാ ചേരുവകളും ചേർത്തിട്ട് ഇത് ശരിക്കും കണ്ണിനെ ഒരു മാസം കുടിച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തിൽ നല്ല എനർജിയും ഉന്മേഷവും ഒക്കെ കിട്ടും. രാവിലെ 8 മണിയോടുകൂടി ജോലികൾ ആരംഭിക്കും. ഏകദേശം 6 പേരാണ് കഞ്ഞി ഉണ്ടാക്കാനും ഹെൽപ്പിന് വേണ്ടി ഉണ്ടാവുന്നത്. 2 വർഷം വരെ 2 ചെമ്പിലാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇതിൻ്റെ വ്യത്യസ്തമായ ഒരു ടേസ്റ്റും അതിൻ്റെ ഗുണവും പിന്നെ ഒരുപാട് TV ചാനലിലും ബ്ലോഗിലൊക്കെ വന്നിട്ടുണ്ട്.
അങ്ങനെ ഒത്തിരി ഫേമസ് ആയിട്ടാണ് ഇപ്പോൾ മൂന്ന് ചെമ്പിൽ ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ആദ്യം മുതൽ ഇത് ഉണ്ടാക്കുന്ന വിധം എങ്ങനെയാണെന്ന് ഷോർട്ടായിട്ട് പറയാം. ആദ്യം ചെമ്പിൽ വെള്ളം വെച്ച് കുറച്ച് സമയത്തിന് ശേഷം കോഴി മുഴുവനായിട്ടാണ് ഓരോ ചെമ്പുകളിലും ഇടുന്നത്. ഏകദേശം 10 കോഴിയാണ് മൂന്ന് ചെമ്പുകളിലായിട്ട് ഇടുന്നത്. അടുത്ത പ്രോസസ്സ് വരുന്നത് പച്ചരിയും വലിയ ഉള്ളിയും ഉലുവയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുന്ന പ്രോസസ്സാണ് വരുന്നത്. മിക്സ് ചെയ്തതിന് ശേഷം ആ ചെമ്പിലേക്ക് ഇത് മൂന്നും കൂടി ഇടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കിയതിന് ശേഷം ഏകദേശം 1.5 മണിക്കൂറിന് ശേഷമാണ് നന്നായി വെന്തതിന് ശേഷം കോഴി പുറത്തേക്ക് എടുക്കുന്നത്. ഇത് കോഴിക്കഞ്ഞി ആയതുകൊണ്ട് കോഴിക്കാണ് ഇതിന് ഏറ്റവും പ്രാധാന്യമുള്ളത്. അപ്പോൾ നന്നായിട്ട് വെന്ത കോഴി എടുത്തതിന് ശേഷം പച്ചവെള്ളത്തിലിടുകയാണ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയാണ് പച്ചവെള്ളത്തിലിടുന്നത്. അതുപോലെ എല്ലാ ചെമ്പിൽ നിന്നും നന്നായി വെന്തതിന് ശേഷം കോഴി എടുത്ത് പച്ചവെള്ളത്തിലിടുകയാണ് ചെയ്യുന്നത്. ചിക്കൻ വെള്ളത്തിലിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം എന്നിട്ടാണ് ഇനി അടുത്ത പ്രോസസ്സിങ് തുടങ്ങുന്നത്. ഇനി ചിക്കനെ ചെറിയ ചെറിയ പീസാക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ഇറച്ചിയും എല്ലും വേറെ വേറെയാണ് ആക്കുന്നത്. എന്നിട്ട് എല്ല് കളയുന്നില്ല, ഇറച്ചിയും എല്ലും ഒരുപോലെ കഞ്ഞിയിലിടുകയാണ് ചെയ്യുന്നത്. കോഴി പീസാക്കുന്ന സമയത്ത് അതിൻ്റെ മറുസൈഡിൽ ഇതിൻ്റെ മസാലയൊക്കെ തയ്യാറാക്കുന്ന ജോലി തിരക്കിലാണ് സലാമിക്ക. ആദ്യമായിട്ടിട്ടത് കുരുമുളകിൻ്റെ മിക്സ് ചെയ്തിട്ടുള്ള പൊടിയാണ് ആദ്യമായിട്ടിട്ടത്. അടുത്തത് ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സ് ചെയ്തിടുകയാണ് ചെയ്യുന്നത്. അടുത്തത് വലിയ ജീരകവും ചെറിയ ജീരകവും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പേസ്റ്റാണ് അടുത്ത് ഇടാൻ പോകുന്നത്. മറുവശത്ത് ചിക്കൻ ചെറിയ ചെറിയ പീസാക്കുന്ന ജോലി വളരെ കൃത്യതയോടുകൂടി സാധിക്കുക ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇറച്ചിയും എല്ലാം വേർതിരിച്ച് എല്ലാം ചെറിയ ചെറിയ പീസാക്കിയതിന് ശേഷം ചെമ്പിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇട്ട മസാലയും ഈ ചിക്കൻ ചെറിയ ചെറിയ പീസുകളും എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് കറിവേപ്പിലയും കഞ്ഞിക്ക് വേണ്ടി ഉണ്ടാക്കിയ സ്പെഷ്യൽ പരിപ്പാണ് പിന്നെ ഇതിലേക്ക് മിക്സ് ചെയ്യുന്നത്. അടുത്തൊരു സ്പെഷ്യൽ ചേരുവയാണ് തേങ്ങാപ്പാല്, ഏലക്ക, ഗ്രാമ്പു, പട്ടയും കൂടെ ചേർന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ ചേരുവയാണിത്. ഇനി അവസാനമാണ് മഞ്ഞപ്പൊടി ചേർത്തുള്ള മിക്സിംഗ് ഇടുന്നത്. അങ്ങനെ മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടതോടുകൂടി ഇതിൻ്റെ എല്ലാ മിക്സിങ്ങും കഴിഞ്ഞു. ഇനി അവസാനം ചെറിയൊരു മിക്സിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി തിളച്ചാൽ കഞ്ഞി റെഡിയാണ്. കൃത്യം 4 മണിയോടുകൂടി അട്ടിപ്പൊളി ബർമ കഞ്ഞി ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഇനി ചെമ്പിൽ നിന്നും ചെറിയ ചെറിയ പാത്രങ്ങളിലേക്ക് ആക്കി പള്ളികളിലും പിന്നെ ഇവിടെ വരുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും കൊടുക്കാൻ വേണ്ടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കഞ്ഞി പാത്രത്തിൽ നിറഞ്ഞതിന് ശേഷം ഇനി അവസാനത്തെ ഒരു മിക്സിംഗ് കൂടെ ഉണ്ട്. അത് വലിയ ഉള്ളിയും നെയ്യും കൂടെ ചേർത്തിട്ടുള്ള ഒരു മിക്സിംഗ് ആണ് കഞ്ഞിയുടെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ആദ്യത്തെ പാത്രം പള്ളികളിൽ കൊണ്ടുപോകാൻ വേണ്ടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആദ്യത്തെ സെക്ഷൻ പള്ളികളിൽ കൊണ്ടുപോകാൻ വേണ്ടി വണ്ടി വന്നിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്നാണ് ചെറിയ ചെറിയ പള്ളികളിലേക്ക് ഈ കഞ്ഞി കൊണ്ടുപോകുന്നത്. ഏതാണ്ട് ഒരു 19 വർഷമായി ഇത് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പ്രവാസിയാണ്. അപ്പോൾ അത് ലീവിന് വരുന്ന സമയത്ത് ഈ കഞ്ഞി എന്തായാലും വാങ്ങി കുടിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഹെൽത്തി ആയിട്ട് വളരെയധികം പ്രാധാന്യമാണ്. എന്തുകൊണ്ടും എനിക്ക് പറഞ്ഞാൽ ഒരുപാട് ഒരു ഔഷധ ഗുണമുള്ളൊരു കഞ്ഞിയാണിത്. അങ്ങനെ അസ്ര നമസ്കാരം കഴിഞ്ഞു. ഇനിയാണ് വീട്ടിൽ വരുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും കഞ്ഞി കൊടുക്കുന്നത്. അത് മുഹമ്മദ് കുട്ടി ഹാജിയുടെ മൂത്ത മകനാണ് കഞ്ഞി കൊടുക്കാൻ വേണ്ടി നേതൃത്വം കൊടുക്കുന്നത്. ഇവിടെ എല്ലാവരും വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് കഞ്ഞിയുടെ അഭിപ്രായങ്ങൾ അവരോട് ചോദിക്കാം.
കഞ്ഞി കുടിക്കലും ഏറ്റവും പ്രിയപ്പെട്ട കഞ്ഞി റമദാൻ മാസം. മോക്ക് ഇഷ്ടം തന്നെ? മോളെന്താണ് ഇഷ്ടം തന്നെ? ഈ വീടിന്റെ തൊട്ടടുത്തുള്ളതും സമീപ പ്രദേശങ്ങളുള്ള സ്ത്രീകളും കുട്ടികളുമാണ് ഇവിടെ കൂടുതലും വരുന്നത്. ഇത് തീരപ്രദേശമാണ്. ഈ കഞ്ഞി കൊടുക്കുന്നത് എല്ലാ ദിവസവും മുഹമ്മദ് കുട്ടി ഹാജിയുടെ മൂത്ത മകനാണ് കൊടുക്കുന്നത്. അസർ നമസ്കരിച്ചതിന് ശേഷമാണ് കഞ്ഞി കൊടുത്ത് തുടങ്ങുന്നത്. ഓരോ കൊല്ലം കൂടുമ്പോൾ ഇതിന് പ്രചാരവും അതിനുള്ള ആവേശവും കൂടിക്കൂടി വരിക. പിതാവ് ഭരിക്കുമ്പോൾ പറഞ്ഞ് നിൽക്ക, മക്കളെ നിർത്തരുത് കേട്ടോ. അങ്ങനെ പറഞ്ഞിരുന്നല്ലേ എൻ്റെ പമ്പ പറഞ്ഞ്, നിങ്ങൾ നിർത്തരുത്, എങ്ങനെയായാലും നിങ്ങൾ കൊടുത്തോണ്ടിരിക്കണം. അത് ഞങ്ങൾ ഇതുവരെ പാലിച്ചിട്ടുണ്ട്. ഇനി അവസാനത്തെ സെക്ഷൻ കൊടുക്കാനുള്ള കഞ്ഞിയെല്ലാം റെഡിയായിരിക്കുകയാണ്. ഇനി അവസാനം കൊടുക്കുന്നത് ഇവിടുത്തെ വലിയ പള്ളി, അതായത് ഏലത്തൂർ ജംഗ്ഷനിലുള്ള ജുമാ പള്ളിയിലാണ് അവസാനമായിട്ട് കൊടുക്കുന്നത്. അവിടെ അസ്ത്ര നമസ്കരിച്ചതിന് ശേഷം ഈ കഞ്ഞി വാങ്ങിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ സമീപ പ്രദേശങ്ങളിൽ നിന്നും തൊട്ടടുത്ത വീട്ടുകളിൽ നിന്നും ഒത്തിരി ദൂരെ നിന്ന് വരെ ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇനി നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. ഇതാണ് ഏലത്തൂർ ജംഗ്ഷനിലുള്ള പള്ളി, ജുമാ പള്ളിയാണ്. ഇപ്പോൾ സമയം 4:30 ആയി. അവിടെയും കഞ്ഞി കൊടുക്കാൻ വേണ്ടി നേതൃത്വം കൊടുക്കുന്നത് മുഹമ്മദ് കുട്ടി ഹാജിയുടെ മൂത്ത മകൻ തന്നെയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. 100 കണക്കിന് ആൾക്കാരാണ് ഇവിടെ കഞ്ഞി വാങ്ങിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പള്ളിയുടെ എൻട്രൻസ് മുതൽ അങ്ങേ അറ്റം വരെ കാത്തിരിക്കുന്നുണ്ട്. അത്രയ്ക്ക് ടേസ്റ്റും അത്രയ്ക്ക് ഫേമസുമാണ് ബർമ കഞ്ഞി എന്ന് പറയുന്നത്. കിലോമീറ്ററുകൾ ദൂരെയുള്ള ആൾക്കാർ വരെ ഇവിടെ ഉണ്ട്. അടിപൊളി കഞ്ഞ, ഒരുപാട് കൂട്ടുള്ള മരുന്നുകളൊക്കെ ഉള്ള നല്ല കഞ്ഞാണ്. ശരീരത്തിന് നല്ല അടിപൊളിയാണ് കഞ്ഞി. ഇഷ്ടം തന്നെയാണ് കഞ്ഞി? ഈ കഞ്ഞി കൊടുക്കാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടി കൂടെ നാട്ടുകാരും തൊട്ടടുത്തുള്ള പ്രദേശത്തിലുള്ളവരും ഈ പള്ളിയിലുള്ളവരും എല്ലാവരും ഈ കുടുംബത്തെ ഒരു സേവനം പോലെ സഹായിക്കാൻ എന്നും കൂടെ ഉണ്ടാവും. അങ്ങനെ ഞാൻ നോമ്പുറിക്കാൻ വേണ്ടി ഇവിടെയുള്ള പള്ളിയിൽ തന്നെ കൂടിയിട്ടുണ്ട്. എൻ്റെ ക്യാമറ കണ്ടപ്പോൾ, എന്നാൽ പിന്നെ എന്നെയും കൂടി ഒന്ന് എടുക്കുമെന്ന് ചോദിച്ച ഒരു ഉപ്പായാണ് ഈ കാണുന്നത്. കഞ്ഞി കുടിക്കുന്നതിന് മുമ്പ് ബർമ കഞ്ഞി ഒന്ന് കാണിച്ചു തരാം. ഇപ്പം കളറ് പറയുകയാണെങ്കിൽ കറക്റ്റായിട്ടുള്ള മഞ്ഞ കളറാണ് ഈ കഞ്ഞിക്ക് ഉള്ളത്. പിന്നെ ഇതിൻ്റെ എല്ലിൻ്റെ കഷ്ണം എന്ന് പറയുന്നത് ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് കാണുന്ന രീതിയിലാണ് കഞ്ഞിയിൽ കിടക്കുന്നത്. ഇത് എല്ലാ പേർക്കും കിട്ടില്ല. ഞാൻ പിന്നെ ചോദിച്ച് വാങ്ങിയതാണ്, വീഡിയോ ചെയ്യാൻ വേണ്ടി ചോദിച്ച് വാങ്ങിയതാണ്. ബാക്കിയുള്ളവർക്കാണ് ഈ എല്ലാം കിട്ടുന്നത്. ബാക്കി ഇറച്ചി വരുന്നത് ഈ കഞ്ഞിയിൽ ഫുള്ള് മിക്സായിട്ട് കിടക്കും. നമുക്ക് ഇറച്ചി കാണാനേ കഴിയില്ല. എന്തായാലും ഇറച്ചിയുടെ ടേസ്റ്റും ആ ഫ്ലേവറൊക്കെ ഇതിലുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, കഞ്ഞി കുടിച്ചു കഴിഞ്ഞു. ഒരു രക്ഷയില്ലാത്ത ഒരു ടേസ്റ്റ് തന്നെയാണ്, നമുക്ക് ശരിക്കും ഒരു യൂണിക്കായിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മളിതിൽ ഒരുപാട് ഔഷധ കൂട്ടുകൾ ചേർത്തിട്ടുണ്ടെന്നുള്ള ഒരു ആ ടേസ്റ്റ് നമുക്ക് ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. കുടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ശരിക്കും നല്ലൊരു എനർജിയായി. പ്രത്യേക ഔഷധ ഗുണങ്ങളുള്ള ഒരുപാട് ചേരുവകൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ കോഴിയിറച്ചിയുടെ ആ ഫ്ലേവർ നമുക്ക് കുടിക്കുന്ന ഓരോ സ്പൂണിലും അതിൻ്റെ ഫ്ലേവർ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ടേസ്റ്റ് നമുക്ക് കുടിച്ച് തുടങ്ങിയ മുതൽ അവസാനിക്കുന്നത് വരെ ഓരോ സ്പൂണ് കുടിച്ചപ്പോഴും ആ കോഴിയിറച്ചിയുടെ ടേസ്റ്റ് നമുക്ക് ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ഏലത്തൂർ ബർമ കഞ്ഞിയുടെ ടേസ്റ്റ് കിടിലം തന്നെയാണ്, കിടിലം എക്സ്പീരിയൻസ് തന്നെയാണ്. നിങ്ങൾ തീർച്ചയായും നിങ്ങൾ കോഴിക്കോട് ഏലത്തൂർ വന്നിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഈ കഞ്ഞി കുടിക്കണം. അത് എൻ്റെ റിക്വസ്റ്റാണ്.